ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ് ആൻഡ് മൈ ഫ്രണ്ട്സ്, അപ്പോൾ കഴിഞ്ഞ മൂന്ന് വീഡിയോയും നിങ്ങൾ കണ്ട് പഠിച്ചു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അത് നല്ലതുപോലെ നിങ്ങൾ പഠിച്ചെങ്കിൽ മാത്രമേ ഇനിയുള്ള വീഡിയോ അല്ല, ഇനി ഇംഗ്ലീഷിൽ നമ്മൾക്ക് നല്ലതുപോലെ പറയുവാനോ എഴുതുവാനോ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും നാളും വേറെ ഒരു വീഡിയോയും അപ്ലോഡ് ചെയ്യാതിരുന്നത്. കാരണം നിങ്ങൾ ആ വീഡിയോയും ഈ വീഡിയോയും കണ്ടു കഴിഞ്ഞാൽ കൺഫ്യൂസ് ആവും, അതുകൊണ്ട് മാത്രമായിരുന്നു. ഓക്കെ, ഇന്ന് ഞാൻ ഈ ക്ലാസ്സിൽ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് ഇംഗ്ലീഷിലെ പ്രധാനമായ മൂന്ന് ടെൻസുകളാണ്. അതിൻ്റെ വകഭേദങ്ങൾ 12 ടെൻസ് വേറെയുമുണ്ട്. അതിൻ്റെ വീഡിയോ ഈ മൂന്ന് ടെൻസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ പ്രധാനമായ മൂന്ന് ടെൻസ് പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ, ഈ മൂന്ന് ടെൻസിൻ്റെ വീഡിയോയും മൂന്നാണ്. കാരണം ഈ മൂന്ന് ടെൻസിൻ്റെ വീഡിയോയും ഒറ്റ വീഡിയോ ആക്കുകയാണെങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം എല്ലാ വീഡിയോ ലെങ്ത്തും വളരെ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ, അതിന് മൂന്ന് വീഡിയോയാണ്. അതിൽ ഇപ്പോൾ ഞാൻ എടുക്കാൻ പോകുന്നത് പ്രസൻറ്റ്, അതായത് സിമ്പിൾ പ്രസൻറ്റ്. ഈ സിമ്പിൾ പ്രസൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പതിവായി ചെയ്യുന്ന ഒരു പ്രവൃത്തി, അത് ഇംഗ്ലീഷിൽ പറയണമെങ്കിൽ സിമ്പിൾ പ്രസൻറ്റിലെ പറയാവൂ. അതിന് വേണ്ടി നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ഫോംസും യൂസ് ചെയ്യണം. അതായത് സിമ്പിൾ പ്രസൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്റ്റ് പ്ലസ് V1. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മുടെ ഗ്രൂപ്പിൽ ആരെങ്കിലും സ്പോക്കൺ ഇംഗ്ലീഷിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർ ഈ ടെൻസിൻ്റെ പേരോ ഫോംസിൻ്റെ റൂൾസോ ഒന്നും പഠിക്കണമെന്ന് നിർബന്ധമില്ല. കാരണം അത് ഞാൻ പറയുന്നതിൻ്റെ ഉദ്ദേശം, സ്കൂൾ കോളേജ് ലെവലുകളിൽ അവർക്ക് നല്ലതുപോലെ ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ, നല്ലപോലെ ഒരു ഗ്രാമറിൻ്റെ അടിസ്ഥാനത്തോടു കൂടി പഠിക്കണമെങ്കിൽ മാത്രമേ ആ ടെൻസും അതിൻ്റെ ഫോംസിൻ്റെ ആവശ്യമുള്ളൂ. ഓക്കെ, അതുകൊണ്ട് ഞാൻ ആ പേര് പറഞ്ഞത് മാത്രമേ ടെൻസ് സിമ്പിൾ പ്രസൻറ്റ്, പിന്നെ അതിൻ്റെ ഫോംസ്. ഓക്കെ, അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ്, പതിവായി ചെയ്യുന്ന ഒരു പ്രവൃത്തി നമ്മൾ പറയുമ്പോൾ അത് ഇംഗ്ലീഷിൽ പറയണം. അത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ സിമ്പിൾ പ്രസൻറ്റിലേ പറയാവൂ. ഫോർ എക്സാമ്പിൾ, എല്ലാ ദിവസവും ഞാൻ ഓഫീസിലേക്ക് 10 മണിക്ക് പോകുന്നു. എല്ലാ ദിവസവും അമ്മ മാർക്കറ്റിലേക്ക് പോകുന്നു. എല്ലാ ആഴ്ചയിലും അങ്കിൾ വീട്ടിലേക്ക് വരുന്നു. എല്ലാ ആഴ്ചയും ഞങ്ങൾ പള്ളിയിലേക്ക് പോകുന്നു. അപ്പോൾ ഇതുപോലുള്ള പതിവായി ചെയ്യുന്ന പ്രവൃത്തി പറയുമ്പോൾ ഓർക്കുക, സെൻറ്റൻസ് ഇങ്ങനെ വരുവാൻ പാടുള്ളൂ. ഐ ഗോ ടു ഓഫീസ് എവറി ഡേ അറ്റ് 10 o'clock. ദേ ഗോ ടു ചർച്ച് എവറി സൺഡേ. വി ഗോ ടു വീഗാലാൻഡ് എവറി ഇയർ. ഓക്കെ, അപ്പോൾ പതിവായിട്ട് ഞാൻ എല്ലാ ദിവസവും 10 മണിക്ക് ഓഫീസിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ അവർ എല്ലാ ആഴ്ചയിലും 10 മണിക്ക് സോറി സൺഡേയിൽ പള്ളിയിലേക്ക് പോകുന്നു. ഇതുപോലുള്ള പതിവായി ചെയ്യുന്ന പ്രവർത്തികൾക്കാണ് ഈ സെൻറ്റൻസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി ഈ സെൻറ്റൻസിൻ്റെ നെഗറ്റീവ് സെൻറ്റൻസ്, അതായത് സിമ്പിൾ പ്രസൻറ്റിനാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. അതിൻ്റെ നെഗറ്റീവ് സെൻറ്റൻസ്, അതായത് ഇല്ല എന്നുള്ള കാണിക്കണമെങ്കിൽ നമ്മൾ പറയുന്ന സെൻറ്റൻസ് ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ പോകണേ. ഐ ഗോ ടു ഓഫീസ് എവറി ഡേ അറ്റ് 10 o'clock. ഇനി ഐ ഡു നോട്ട് ഗോ ടു ഓഫീസ് എവറി ഡേ അറ്റ് 10 o'clock. അതായത് എല്ലാ ദിവസവും ഞാൻ 10 മണിക്ക് ഓഫീസിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ എല്ലാ ദിവസവും ഞാൻ 10 മണിക്ക് ഓഫീസിലേക്ക് പോകുന്നില്ല, അല്ലെങ്കിൽ പോകാറില്ല. ഓക്കെ, അപ്പോൾ പതിവായി ചെയ്യുന്ന പ്രവൃത്തിയും പതിവായി ചെയ്യാത്ത പ്രവൃത്തിയാണെങ്കിലും ഇതിൽ പറയാം. ഓക്കെ, ഇനി സിമ്പിൾ പ്രസൻറ്റ് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. സബ്ജക്റ്റ്, അതായത് ഐ ഗോ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ ഐ എന്നുള്ള ആ വേർഡിനെ വിളിക്കുന്ന പേരാണ് റൂൾസ്, വിളിക്കുന്ന പേരാണ് ഇംഗ്ലീഷ് സബ്ജക്റ്റ്. ആ സബ്ജക്റ്റിൻ്റെ സ്ഥലത്ത് ഹീ ഷീ ഇറ്റ്, അതായത് തേർഡ് പേഴ്സൺ സിംഗുലേഴ്സ്. ഓക്കെ, ഈ തേർഡ് പേഴ്സൺ എന്താണെന്നുള്ളത് ഒരു പ്രത്യേക വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഈ മൂന്ന് വീഡിയോ കഴിഞ്ഞതിന് ശേഷം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കാണുക. ഓക്കെ, അപ്പോൾ സിമ്പിൾ പ്രസൻറ്റിൽ സബ്ജക്റ്റ്, അതായത് സബ്ജക്റ്റ് ഹീയോ ഷീയോ ഇറ്റോ വരികയാണെങ്കിൽ നമ്മൾ ഈ വെർബിൻ്റെ കൂടെ എസ് എന്നോ ഇ എസ് എന്നോ കൂടി ചേർക്കണം. അതായത് നേരത്തെ ഞാൻ പറഞ്ഞു ഐ ഗോ ടു ഓഫീസ് എവറി ഡേ അറ്റ് 10 o'clock. ഇനി അയ്യൻ്റെ സ്ഥലത്ത് ഹീ ആണ് നമ്മൾ വെക്കുന്നതെങ്കിൽ ഇങ്ങനെയായിരിക്കും, ഹീ ഗോസ് ടു ഓഫീസ് എവറി ഡേ അറ്റ് 10 o'clock. മമ്മി ഗോസ് ടു മാർക്കറ്റ് എവറി ഡേ. അങ്കിൾ കംസ് ടു മൈ ഹൗസ് എവറി സൺഡേ. മനസ്സിലായോ? അപ്പോൾ പതിവായിട്ട് ചെയ്യുന്ന പ്രവർത്തികളാണെങ്കിൽ സിമ്പിൾ പ്രസൻറ്റ്, അതിൽ ഹീ ഷീ ഇറ്റ് സബ്ജക്റ്റായി വരികയാണെങ്കിൽ നമ്മൾ വെർബിൻ്റെ കൂടെ യെസ് എന്ന് കൂടി ചേർക്കണം. ഇനി അതിൻ്റെ നെഗറ്റീവ് സെൻറ്റൻസ്, അതായത് ഇല്ല എന്നുള്ള സെൻറ്റൻസ് കാണിക്കണമെങ്കിൽ ഞാൻ പറയാം, മമ്മി ഗോസ് ടു ഓഫീസ് എവറി ഡേ അറ്റ് 10 o'clock, ഓർ മമ്മി ഡസ് നോട്ട് ഗോ ടു ഓഫീസ് എവറി ഡേ അറ്റ് 10 o'clock. അതായത് മമ്മി എല്ലാ ദിവസവും 10 മണിക്ക് ഓഫീസിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ മമ്മി എല്ലാ ദിവസവും 10 മണിക്ക് ഓഫീസിലേക്ക് പോകാറില്ല, അല്ലെങ്കിൽ പോകുന്നില്ല. അങ്കിൾ കംസ് ടു മൈ ഹൗസ് എവറി സൺഡേ, ഓർ അങ്കിൾ ഡസ് നോട്ട് കം ടു മൈ ഹൗസ് എവറി സൺഡേ.
അങ്കിൾ എല്ലാ ആഴ്ചയിലും എൻ്റെ വീട്ടിലേക്ക് വരുന്നു, അല്ലെങ്കിൽ അമ്മ അങ്കിൾ എൻ്റെ വീട്ടിലേക്ക് എല്ലാ ആഴ്ചയിലും വരുന്നില്ല അല്ലെങ്കിൽ വരാറില്ല. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് പഠിക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ എഴുതുമ്പോൾ ഈ റൂൾസ് നല്ല പോലെ നമ്മൾ ഫോളോ ചെയ്യണം. എങ്കിൽ മാത്രമേ നല്ലതുപോലെ നമുക്ക് ഇംഗ്ലീഷ് പറയുവാൻ സാധിക്കുകയുള്ളൂ. തന്നെയുമല്ല, പഠിക്കുകയാണെങ്കിൽ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളാണെങ്കിൽ നല്ലപോലെ ഇംഗ്ലീഷിൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇത് സ്കൂൾ കോളേജ് മാത്രമല്ല, IELTS, OET ആൻഡ് PSC പോലുള്ള വിദ്യാർത്ഥികൾക്കും ഇത് വളരെ വളരെ ഉപയോഗപ്രദമായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങളുടെ ഒരു ലൈക്ക് വളരെ അത്യാവശ്യമാണ്. നിങ്ങളുടെ ലൈക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അടുത്ത വീഡിയോ ഞങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണമെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്താലും ചെയ്തില്ലെങ്കിലും നിങ്ങൾ നല്ലതുപോലെ ഇംഗ്ലീഷ് പഠിക്കുവാൻ ശ്രമിക്കുക, അതിനുശേഷം മറ്റുള്ളവർക്ക്. ഓക്കെ, ഇനി തുടർച്ചയായി ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഇടതുഭാഗത്ത് കാണുന്ന മേലെ കാണുന്ന ബട്ടണിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അടുത്തത്, ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇതേ വീഡിയോയുടെ താഴെ തന്നെ കമൻറ്റ് ചെയ്യുക. അതായത് വേറെ വീഡിയോ കാണുകയാണെങ്കിൽ അതിൻ്റെ ഡൗട്ട് അവിടെ തന്നെ കൊടുക്കുക. ഈ വീഡിയോ ആണെങ്കിൽ ഇവിടെ ഇതിൻ്റെ താഴെ തന്നെ കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലാകുകയില്ല നിങ്ങൾ ഏത് വീഡിയോയ്ക്ക് എന്താണ് നിങ്ങൾ ഡൗട്ട് ചോദിച്ചതെന്ന്, അത് ഓർക്കുക. ഇനി പ്രധാനമായിട്ടുള്ള കാര്യം, അടുത്ത വീഡിയോ ഞങ്ങൾക്ക് അപ്ലോഡ് ചെയ്യണമെങ്കിൽ മിനിമം 480 ലൈക്സ് എങ്കിലും ഈ വീഡിയോയ്ക്ക് കിട്ടിയിരിക്കണം. എങ്കിൽ മാത്രമേ അടുത്ത വീഡിയോ ഞങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ലൈക്ക് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.